മുഅ്മിനീങ്ങളെ, പതിനൊന്ന് സ്വലാത്താണ് നമ്മൾ ചൊല്ലുന്നത്. പതിനൊന്ന് നാരിയത്ത് സ്വലാത്ത്, എല്ലാവരെയും ഏറ്റു ചൊല്ല. മനസ്സിലെ മുറാദ് മുഴുവൻ മനസ്സിൽ കരുതിയിട്ട് ഹൈറായ നല്ല മുറാദുകൾ മനസ്സിലേക്ക് കരുത, എന്നിട്ട് ചൊല്ല. കല്യാണം ശരിയാവാത്ത കുറേ ആളുകൾ നമ്മുടെ മജ്ലിസിലുണ്ട്, മക്കളില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ മജ്ലിസിലുണ്ട്, ഹോസ്പിറ്റലിലും വീട്ടിലും സുഖമില്ലാതെ കിടക്കുന്ന കുറേ ആളുകളുണ്ട്. നമ്മുടെ മജ്ലിസ് കേൾക്കുന്നവരിൽ തന്നെ കുറേ ആളുകൾ രോഗികളാണ്, വേദനയും സങ്കടങ്ങളും ദുഃഖങ്ങളും. അള്ളാഹുവേ, പോസിറ്റീവ് ആയവരുണ്ട്, വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർ വേറെയുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം സങ്കടങ്ങൾ, ധാരാളം വിഷമങ്ങൾ. ഭർത്താവിൻ്റെ മദ്യപാനം കൊണ്ട് വിഷമിക്കുന്നവർ, മക്കളുടെ ലഹരി ഉപയോഗം കൊണ്ട് വിഷമിക്കുന്നവർ, അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം ആളുകൾ എക്സാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. നീറ്റ് എക്സാം, ഈ വരുന്ന ഞായറാഴ്ച എക്സാം ഉണ്ട്. അതിലൊക്കെ വിജയിക്കാൻ വേണ്ടി കുറേ ആളുകൾ, കുറേ പ്രിയപ്പെട്ട മക്കൾ ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ആരെയും മറക്കുന്നില്ല. പ്രവാസികളുണ്ട്, ജോലി തിരക്കിനിടയിലും മറ്റുമായി നമ്മുടെ മജ്ലിസ് കേൾക്കുന്നവരുണ്ട്. റഹ്മാനെ, എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണേ അല്ലാ, എല്ലാവർക്കും നീ നിഅമത്ത് നൽകണേ അല്ലാ, എല്ലാവർക്കും സന്തോഷം നൽകണേ അല്ലാ. അപ്പൊ പതിനൊന്ന് നാരിയത്ത് സ്വലാത്ത്, ഒന്നാമത്തെ സ്വലാത്ത് ചൊല്ലുമ്പോ, ഒന്നാമത്തെ സ്വലാത്ത് ചൊല്ലുമ്പോ നമ്മുടെ എല്ലാവരുടെ മനസ്സിലും ഒരു ലക്ഷ്യം, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് കാണണം. ആ തങ്ങളോട് നമുക്ക് സലാം പറയണം. ഇനി റബീഉൽ അവ്വൽ മാസമാണ് നമ്മളിലേക്ക് വരുന്നത്. മുഹറം കഴിഞ്ഞ്, സഫർ കഴിഞ്ഞ് മുഹറം മാസം നമ്മോട് വിട പറയാം. ഒരു മാസം കൂടി കഴിഞ്ഞ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമാണ് നമ്മൾക്ക് കടന്നു വരുന്നത്. റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോ, ഇൻഷാല്ലാ റബീഉൽ അവ്വൽ മാസം തീരുമ്പോഴേക്ക് ഇൻഷാല്ലാ അറിവിന്ദിലാവ് കുടുംബങ്ങളെ ചൊല്ലി വെക്കേണ്ട സ്വലാത്തിന്റെ എണ്ണം ഇൻഷാല്ലാ അത് പ്രഖ്യാപിക്കും. ഇൻഷാല്ലാ അത് പറയും, കുറെ സ്വലാത്ത് ഇല്ലണം റബീഉൽ അവ്വൽ മാസാകുമ്പോഴേക്ക്. അല്ലേ, വേണ്ടേ? നല്ല പണിയാണ് അല്ലേ, കുറെ സ്വലാത്ത് ഇൻഷാല്ലാ. എത്ര കോടിയാ പ്രഖ്യാപിക്കേണ്ടി? 3 കോടി സ്വലാത്ത് മതിയോ? 3 കോടി സ്വലാത്ത് പോരാ, അത് നമ്മള് മജ്ലിസിൽ ഇരുന്ന് കണ്ട് ഒരു 50 സ്വലാത്ത് ഇല്ലേ തന്നെ, അതിന്റെ അപ്പുറം പോയി. 11 ഇൻഷാല്ലാ അതിലും കൂടണം എന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ. 101 കോടി അല്ലേ, പ്രഖ്യാപിക്കാം. നമുക്ക് ആലോചിച്ച് നോക്കാം, 4 കോടിക്കണക്കിന് സ്വലാത്ത് റബീഉൽ അവ്വൽ മാസാകുമ്പോ തന്നെ അറിവിന്ദിലാവ് എന്റെ കുടുംബങ്ങളെ ചൊല്ലി തീർക്കണം ഇൻഷാല്ലാ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാനേ, നമ്മളെ കൂട്ടുകാരല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ മരണപ്പെട്ട് കഴിഞ്ഞാല് ഒലിക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുമല്ലോ, തെഹ്ലീല് ഗ്രൂപ്പ് പറഞ്ഞിട്ട്, മരണപ്പെട്ട പോലെ പേര്. അങ്ങനെ ഓരോരുത്തരെ തെഹ്ലീലേൽക്കും. അപ്പൊ ഞാനെന്ത് ചെയ്യും, 2 ലക്ഷം 5 ലക്ഷം ഒക്കെ ഏൽക്കും. അപ്പൊ വാട്സപ്പിൽ ഇങ്ങനെ പറയും, 10 പിരിയത്തിന് നല്ല സുഖ, 5 ലക്ഷം ഏറ്റുകാണ്ട് അറിവിന്ദിലാവിലെ ഒരു 10 എണ്ണം ചെല്ലിയാ മതി. ഞങ്ങൾ എങ്ങനെ ഏൽക്കലുണ്ട്, തെഹ്ലീൽ ഗ്രൂപ്പിലൊക്കെ 5 ലക്ഷം സ്വലാത്തും 10 ലക്ഷം തെഹ്ലീലൊക്കെ ഏൽക്കും. അപ്പൊ എന്തിനാ, നമ്മൾ അറിവിന്ദിലാവിൽ വെച്ചിട്ട് ഇൻഷാല്ലാ 10 എണ്ണം ചെല്ലിയാ പോരെ, എത്ര ആൾക്കാരുണ്ട് കൂട്ടത്തില്. അപ്പൊ അതിന് എത്രയായി? അള്ളാഹു ഇതൊക്കെ കബൂലാക്കട്ടെ, എല്ലാം കബൂലാക്കിയിട്ട് അള്ളാഹുവെ നീ സ്വീകരിക്കണ അല്ലാ. അതാണ് ഇത് അള്ളാഹു തന്നൊരു വലിയൊരു നിയമത്താണ്. 550 ദിവസങ്ങള്, 5 5 0, ഒരു ദിവസം പോലും അള്ളാഹു മുടക്കാതെ ഈ ഉമ്മമാരുടെ, ഈ ബാപ്പമാരുടെ, ഈ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരുടെ ആത്മാർത്ഥമായ ആമീന് കൊണ്ട്, ദുആണ് കൊണ്ട് ഒരു ദിവസം അള്ള മുടക്കാതെ മുന്നോട്ട് കൊണ്ടുപോയി. അള്ളാഹു ഇനിയും ഒരുപാട് കാലം നമ്മുടെ മഹത്തായ മജ്ലിസിനെ കുത്തുബുല്ലാലം ഷെയ്ഖുനാന്റെ വർക്കത്ത് കൊണ്ട് അവിടുത്തെ തിരുനോട്ടത്തിലായി അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാല്ലാ വരുന്ന ഞായറാഴ്ച കുത്തുബിയത്തിന്റെ മജ്ലിസാണ്, മാസാന്ത കുത്തുബിയത്ത് നടക്കേണ്ട ദിവസം കഴിഞ്ഞു. അപ്പൊ ഞാനും ഭാര്യയും ഇന്നലെ ഇങ്ങനെ കുത്തുബിയത്തിന്റെ ഡേറ്റ് ഇങ്ങനെ കണക്കൂട്ടിയപ്പോ 4 ദിവസം കഴിഞ്ഞു. 4 ദിവസം കഴിഞ്ഞിട്ട്
നാല് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ കുത്തുബിയത്ത്. എന്താണ് ഈ മാസം കുത്തുബിയത്ത് ഇല്ലേന്ന് ചോദിച്ചു. അപ്പൊ നോക്കിയപ്പോ ആയിട്ടില്ല എന്ന് കരുതി. അപ്പൊ നാല് ദിവസം കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ വരുന്ന ഞായറാഴ്ച നമ്മുടെ മാസത്തിൽ നടക്കുന്ന കുത്തുബിയത്തിന്റെ മജ്ലിസാണ്. മറക്കരുത്, അന്ന് പലഹാരങ്ങളും ഭക്ഷണങ്ങളും ചീരണി ഉണ്ടാക്കാൻ വേണ്ടി മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മുടെ പരിശുദ്ധമായ മജ്ലിസ് അല്ലാഹു നമ്മളിൽ നിന്ന് കബൂലാക്കട്ടെ, അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. പ്രയൊക്കെ അടക്ക ഇങ്ങനെ വരങ്ങൾ അടക്ക് ഉറൂസൊക്കെ നടത്തിക്കോളും. ഇന്ന ഭക്ഷണം ഉണ്ടാവും വീട്ടിൽ, നല്ല ഭക്ഷണം, നല്ല ചീരണി ഉണ്ടാവുന്നില്ലേ. ഇൻഷാല്ലാ എല്ലാവരും വീട്ടിലത് ഉണ്ടാക്കണം, എല്ലാവരും വീട്ടിലത് ഉണ്ടാക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ 11 നാരിയത്ത് സ്വലാത്ത് ഇൻഷാല്ലാ നമ്മൾ ചൊല്ലുകയാണ്. 1000 കോടി ഇൻഷാല്ലാ നമുക്ക് ആലോചിക്കാം എത്ര കോടിയെന്നില്ല. ആലോചിച്ചിട്ട് ഇൻഷാല്ലാ സ്വലാത്ത് എല്ലാവരും ചൊല്ലണം ഇൻഷാല്ലാ. അള്ളാഹു കബൂലാക്കട്ടെ. അപ്പൊ ഞായറാഴ്ച മറക്കണ്ട, വരുന്ന ഞായറാഴ്ച കുത്തുബിയത്തിന്റെ മജ്ലിസാണ്. മറക്കരുത്. വരുന്ന ഞായറാഴ്ച ഇൻഷാല്ലാ കുത്തുബിയത്തിന്റെ മജ്ലിസാണ്. അള്ളാഹുവേ ഞങ്ങളെ മജ്ലിസിനെ കബൂലാക്കണേ. അല്ലാ ഒരുപാട് കുടുംബങ്ങൾക്ക് സമാധാനമാണ് കുത്തുബിയത്തിന്റെ മജ്ലിസ്. ധാരാളം കുടുംബങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഓരോരുത്തര് വന്ന് പറയുന്ന, ഇപ്പൊ ഇന്നും കുറെ ആളുകൾ അതിന്റെ അനുഭവം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അതിന്റെ അനുഭവങ്ങൾ തുറന്ന് പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ, റഹ്മത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാ വാഹുവേനെ കബൂലാക്കുക. അല്ലാ അപ്പൊ 11 നാരിയത്ത് സ്വലാത്ത് മുഅ്മിനീങ്ങളെ തുടങ്ങാണ്. അപ്പൊ 1-ാമത്തെ സ്വലാത്ത് ചൊല്ലുമ്പോൾ മനസ്സിലുള്ള ലക്ഷ്യം മദീന കാണണമെന്നുള്ളതാണ്. ഹബീബായ തങ്ങളെ കാണണം. കാണാനുള്ള കഴിവ് നമ്മുടെ കണ്ണിനുണ്ടോ എന്നറിയൂല. കാണാനുള്ള മഹത്വം നമ്മുടെ കണ്ണിനല്ല തന്നിട്ടുണ്ടോ എന്നറിയൂല. ഒരുപാട് പാപഭാരങ്ങൾ കണ്ട കണ്ണുകൾ, എന്നാലും ഹബീബായ തങ്ങളെ പേര് കേട്ടിട്ട് സ്വലാത്തിൽ നമ്മൾ കണ്ണിൽ തടവുകയാണ്. സദാ തിങ്ങളും ഉലമാക്കളും ഹജ്ജ് ചെയ്ത ഉമ്മമാരും പാപ്പമാരും ഉംറ ചെയ്തവരും പ്രായമുള്ളവരും കുഞ്ഞുമക്കളും അക്കാമീൻ പറയുമ്പോ അതിൽ നമുക്ക് വലിയ പ്രതീക്ഷയാണ്. റഹ്മാനെ ഞങ്ങള് സാധുക്കളാണ്, ഞങ്ങളെ തട്ടിക്കളയല്ലേ അല്ലാ, ഞങ്ങളെ തട്ടിക്കളയല്ലേ അല്ലാ. ഇൻഷാ അല്ലാ നാരിയത്തു സ്വലാത്ത് തുടങ്ങുകയാണ്. എല്ലാവരും ചൊല്ലണം അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الحواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة
وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الأمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم
ഞങ്ങളെ ചൊല്ലിയ നാരിയത്തു സ്വലാത്ത് നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ റഹ്മാനേ. ഹബീബായ തങ്ങളെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. 550-ാമത്തെ അറിവിന്ദിലാവിന്റെ മജിലിസിൽ വച്ച് ഈ മുത്ത് മുഅ്മിനീങ്ങൾ ചൊല്ലി വച്ച നാരിയത്ത് സ്വനാത്തുകളെ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ മുറാദുകളെ ഹാസുലാക്കണേ അല്ലാ. ഞങ്ങളെ വശമങ്ങളെ മാറ്റണേ അല്ലാ. ഞങ്ങളെ കൂടെ സ്വനാത്തി ചൊല്ലിയ ഈ ഉമ്മമാരെ, ഈ ബാപ്പമാരെ, ഈ സഹോദര സഹോദരിമാരെ, അവരുടെ മുറാദുകളൊക്കെ നിനക്കറിയാലോ അല്ലാ. സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. റഹ്മാനേ അല്ലാഹുവേ, എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ എല്ലാം നീ സലാമത്താക്കി തരണേ അല്ലാ. സലാമത്താക്കി തരണേ അല്ലാ.